എക്സാം ഒക്കെ വളരെ അടുത്തിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സ് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത്. ലൈവിന്റെ ഒക്കെ കമന്റിന്റെ ഇടയിൽ വരുന്നതാണ് വെയിറ്റേജ്, ചാപ്റ്റർ വെയിറ്റേജ് ആണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതായത് ആ ഒരു ചാപ്റ്റർ വെയിറ്റേജ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഓരോ ചാപ്റ്റേഴ്സ് എത്ര സമയം എടുത്ത് പഠിക്കണം എന്നറിയും. ഏത് ചാപ്റ്റർ ഏതിന് ഫോക്കസ് കൊടുക്കണം അതൊരു കാര്യം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ ഈ ഒരു വെയിറ്റേജ് കഴിഞ്ഞ വർഷം മുതലാണ് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ വന്നത്. കാരണം കഴിഞ്ഞ വർഷമാണ് സിലബസ് വെട്ടിച്ചുരുക്കി ചെറുതാക്കിയത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ആ ഒരു മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് സെറ്റ് ഏഴ് മാർക്കിനാണ് കഴിഞ്ഞ വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മോഡലും അതേ തന്നെയായിരുന്നു, പബ്ലിക് എക്സാമും പിന്നെ ഈ കഴിഞ്ഞ ഇമ്പ്രൂവ്മെന്റ് എക്സാമിനും അതേ മാർക്ക്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അതും അതേ ഏഴ് മാർക്ക് തന്നെയായിരുന്നു റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് വന്ന്. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി സംഭവം കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റർ ആണെങ്കിലും വളരെ ഈസിയാണ് സ്കോർ ചെയ്യാൻ. ആറ് മാർക്കിനാണ് ട്രിഗണോമെട്രി ചോദിക്കാറുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് അടുത്ത വരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ്, നാലാമത്തെ ചാപ്റ്റർ. നാലാമത്തെ ചാപ്റ്റർ നാല് മാർക്ക്, സിമ്പിൾ ആണ്, അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ചെറിയ ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്. പിന്നെ അടുത്തത് അഞ്ചാമത്തെ വരുന്നത് ഏറ്റവും കുഞ്ഞു ചാപ്റ്റർ ആയിട്ടുള്ള ലീനിയർ ഇനിക്വാലിറ്റീസ്. ലീനിയർ ഇനിക്വാലിറ്റീസ് മൂന്ന് മാർക്ക് മാത്രമേ ആകെയുള്ളൂ. അതും ഏതെങ്കിലും രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് പ്രോബ്ലം ചോദിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. അതായത് മാത്രം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ല തോന്നുന്നില്ല മക്കളെ, ഈസിയാണ്, പറഞ്ഞു പോകുമ്പോൾ എളുപ്പമുണ്ട്. അതെ, അടുത്തത് പെർമ്യൂട്ടേഷനാണ്. പെർമ്യൂട്ടേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അതേപോലെ നല്ല മാർക്ക്, ഏഴ് മാർക്കാണ് പെർമ്യൂട്ടേഷന്റെ വെയിറ്റേജ് വരുന്നത്. പിന്നെ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞ സെവൻത് ചാപ്റ്റർ വരുന്നത് ബൈനോമിയൽ തിയർ എന്ന് എനിക്ക് തോന്നുന്നത്. ബൈനോമിയൽ തിയർ അത് കഴിഞ്ഞിട്ട് സീക്വൻസ്. അപ്പോൾ ബൈനോമിയൽ തിയറോ ചെറിയ ചാപ്റ്റർ നാല് മാർക്ക് മാത്രം വെയിറ്റേജ് വരുന്നുള്ളൂ. നാല് മാർക്കിനാണ് കഴിഞ്ഞ പബ്ലിക് എക്സാമിനും മോഡലിനും ഒക്കെ ചോദിച്ചത്. അതേപോലെ തന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, സീക്വൻസ് നാല് മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വന്നുള്ളൂ. പക്ഷേ ഒമ്പതാമത്തെ ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈനും കോണിക്ക് എത്തുമ്പോൾ വെയിറ്റേജ് കുറച്ചുകൂടി കൂടുന്നുണ്ട്. അപ്പം സ്ട്രെയിറ്റ് ലൈനിൽ എനിക്ക് തോന്നുന്നു ആറ് മാർക്ക് അല്ലെ, ആറ് മാർക്കിനാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ചാപ്റ്റർ എന്റെ ചാപ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാം. കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ലൈവ് എടുത്തപ്പോഴേ മക്കള് പറയണ്ടായിരുന്നു, ഫുൾ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നു എന്നുള്ളത്. അപ്പൊ അത് മാത്രമേ നോക്കാനുള്ളൂ, പക്ഷെ കിട്ടിക്കഴിഞ്ഞ സംഭവം അടിപൊളി, വളരെ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ കോണിക്കും, കോണിക്കും വലിയ ചാപ്റ്റർ ഒന്നും അല്ല, പക്ഷേ ഈ മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഏഴ് മാർക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ കയ്യിലിരിക്കും മാർക്ക്. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലവൻത് ചാപ്റ്റർ എനിക്ക് ഒന്ന് ത്രീ ഡി ആണെന്ന്. ത്രീ ഡി എന്ന് പറഞ്ഞ പോലെ തന്നെ ത്രീ മാർക്സിനാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാനത്ത് ആകെ ഡിസ്റ്റൻസ് ഫോമിലാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു ക്വസ്റ്റിന് വന്നാ വന്നു. അപ്പൊ മൂന്ന് മാർക്ക് ശരിക്കും സ്കോർ ചെയ്യാൻ പറ്റും, ഈസി ആയുള്ളതാണ്, വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാത്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഒൻപത് മാർക്കിനാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. അത് അത് മാത്രമല്ല, മക്കൾക്ക് കുറച്ചൊരു ടഫ്നെസ് ഉണ്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലിമിറ്റ്സ് ഒരു സെക്ഷൻ, ഡെറിവേറ്റീവ്സ് ഒരു സെക്ഷൻ ആണ്. അതൊന്ന് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള ഒരു പേടി മാറി കഴിഞ്ഞാൽ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ ലിമിറ്റ്സ് തന്നെയാണ്. കാരണം ഒൻപത് മാർക്കാണുള്ളത്, അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ അടുത്ത ചാപ്റ്റർ വരുമ്പോൾ ലിമിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആറ് മാർക്ക്, ഒരൊറ്റ ചോദ്യം മാത്രമേ വരും. മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. സോ ആറ് മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി, ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷേ വെയിറ്റേജ് കൂടുതലാണ്, ഏഴ് മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇതെല്ലാം കൂടി കൂട്ടി 80 മാർക്ക് ഉണ്ടാവും. പക്ഷെ ഇവർക്ക് 60 മാർക്കിന് മാത്രമേ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് ആണ്, ഏത് ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുക ചെയ്യാം, പക്ഷേ അല്ല വേണമെങ്കിൽ, പക്ഷെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിച്ചു പോകും. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ടഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് ചെയ്താലോ. അപ്പൊ സിമ്പിൾ ആണ്, ഈസിയാണ്. രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു പോവാം. പക്ഷെ ഈ പറഞ്ഞ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരു കാരണവശാലും വിടരുത്, അത് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ടഫ് ആണെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ സംഭവങ്ങൾ സെറ്റ് ആണ്. അപ്പൊ കൂടെയുണ്ട് ജീപ്പോട്ട്, അടിപൊളിയായിട്ട് പഠിക്കാം.